ഹായ് ഹലോ, എന്തെല്ലാമാണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അഞ്ചാമത്തെ നോമ്പ് തുറന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ രണ്ട് റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ് കളക്ഷനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കുഞ്ഞിപ്പത്തലും ബീഫ് ലസാനിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് പൊന്നരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് പൊന്നരി ഇല്ലാന്നുണ്ടെങ്കിൽ റേഷൻ കടയിലത്തെ അരിയെല്ലാം ഉണ്ടാവില്ലേ, അതെടുത്താൽ മതി കേട്ടാ. അപ്പോൾ അതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഇതാ 3 കപ്പാട്ടാ എടുത്തിട്ടുള്ളത്. അരി കുതിർക്കാനും വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കുറേ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 6 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഭയങ്കര ഓഫറുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചാട്ടാ. അപ്പോൾ ഇതിങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വെടക്കാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലീവ്സ് ഒഴിവാക്കിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതെല്ലാം കഴുകിയിട്ടെല്ലാം ഫ്രീസറിൽ വെച്ച് ഇനിയിപ്പോൾ അതാ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് 4 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് വേണ്ട, കറിക്ക് ഒരു 3.5 ഉള്ളി എടുക്കുന്നുള്ളത്. പിന്നെ 1.5 ഉള്ളി ലസാനിയ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, അതിലേക്കും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നൊരു വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഉള്ളിയെല്ലാം വാട്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഇതൊരു വേറൊരു സ്റ്റൈലിലാണ്. അപ്പോൾ ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു തക്കാളിയും 3.5 ഉള്ളിയും കൂടെ ഇതാ ഞാൻ കുക്കറിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുക. ഉപ്പ് ഞാൻ ബീഫിനും കൂടെ ഉള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കേട്ടാ. ഉപ്പ് ചേർത്ത് കൊടുത്തത് തന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ തക്കാളിയും ഒക്കെ നല്ലോണം കൈവച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 കിലോ ബീഫ് നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിന്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തോനേനെ കറിവേപ്പില കൈയേറ്റി ഇങ്ങനെ പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് അരച്ച മസാലയിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ ഒരു അരച്ച മസാല ഇട്ടെടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ അടിയിലും കമൻറ്റ് വരലുണ്ട്, ഇത്താതെങ്ങനെ ഉണ്ടാക്കലെന്നെല്ലാം പറഞ്ഞിട്ട്. ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സഫാഫുഡ്ലാൻഡ് മസാല റെസിപ്പി എന്ന് അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇറച്ചി മസാലയാണ് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈവച്ചിട്ട് നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ബീഫ് വേവാനുള്ള ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തെടുത്താൽ മതി. പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് വെള്ളം ചേർത്തെടുക്കണ്ട കേട്ടോ. 1/2 കപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി. പിന്നെ ഉപ്പ് നമ്മൾ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയും എല്ലാം ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പത്തിൽ നിന്നുള്ള അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർത്തെടുക്കുക. എന്നിട്ട് നല്ലോണം സ്മൂത്താക്കി തന്നെ അരച്ചെടുക്കുക. അരക്കാനുള്ള വെള്ളം ചേർത്തെടുക്കുമ്പം ആദ്യം 1/2 കപ്പ് ചേർത്തെടുക്കുക. എന്നിട്ട് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ അതാ നല്ല സ്മൂത്താക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മാവിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചെറുതായിട്ട് ചൂടായാൽ മതി കേട്ടോ. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിച്ചിട്ട് അതൊരു ഒരു ഭാഗം നല്ലോണം സ്റ്റിക്കാവും. പിന്നെ നമ്മൾ ഒഴിച്ചെടുത്ത മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, തീരെ വെന്തിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ പുതുക്കിയെടുക്കുക. പുതുക്കിയെടുക്കുക എന്നട്ടാ ഇതിന് പറയൽ. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ചെറിയ തീയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല. ഏറ്റവും കുറക്കാൻ പറ്റും അത്രയും കുറച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ടും ഇതേപോലെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മളെ 10 രൂപ മാവില്ലേ, അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ലൂസായി പോകരുതിട്ടാ, കുറച്ച് ടൈറ്റിൽ തന്നെ ആക്കി കൊടുക്കുക. ബാക്കിയുള്ള മാവും അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് മാവ് എടുക്കുക കയ്യിൽ, എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് വെച്ചെടുക്കുകയെന്ന് ചെയ്യുന്നുള്ളത്. ഞാൻ സ്റ്റീം ചെയ്ത് അങ്ങനെ കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിപ്പത്തിൽ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കൽ അറിയല്ലോ, അതേപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു എളുപ്പപ്പണി കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ചെറിയ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. ഇത് ചെറിയ കുഞ്ഞിപ്പത്തലാകുമ്പോളാട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്താക്കുന്നതെന്ന് അറിയാം. ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വെച്ചിട്ട് സ്റ്റീം ആയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതാ എല്ലാ മാവും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ.
എല്ലതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു 45 മിനിറ്റ് വേവണം കേട്ടോ. പച്ചരി പച്ചമാവല്ലേ, അതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവായിരിക്കും കേട്ടോ. നല്ലോണം വേവിച്ചെടുക്കണം. അതിനായിട്ടത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ അതാ ബീഫ് വെന്തോ എന്നുള്ളത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ബീഫ് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ലസാനിയ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പം ഇതിൽ മുള്ള് അതായത് എല്ലില്ലാച്ച് മാത്രം എടുത്തിട്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അഞ്ചെട്ട് പീസ് എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ചിക്കൻ്റെ മുള്ളു എന്ന് എന്തോ പറഞ്ഞപ്പോൾ ഒരാൾ ചിരിച്ച് ചിക്കൻ്റെ മുള്ളോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫാദറെല്ലാം പറയല് ചിക്കൻ മുള്ളു മുള്ളു എന്നാട്ടോ. അങ്ങനെ ആ ചിക്കൻ്റെ മുള്ളായി പോയതാണ്. പിന്നെ കമൻറ്റ് വന്നപ്പോഴാട്ടാ ഞാൻ നോക്കുന്നത്, ഈ അല്ല ഞാൻ മുള്ളു എന്നാ പറഞ്ഞത് എന്ന്. മുള്ളല്ല കേട്ടാ, എല്ല് തന്നെ പറയല്. പക്ഷെ ഉപ്പള ഭാഗത്ത് ഫാദുവിൻ്റെ വീട്ടിലെല്ലാം അതിന് എല്ല് ചേ മുള്ളു മുള്ളു എന്നാ പറയല്. നമ്മൾ മീനാന്ന് മുള്ളു എന്ന് പറയല്. അപ്പം അങ്ങനെ ഓർമ്മയില്ലാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഇനിയിപ്പം ലസാനിയ ഉണ്ടാക്കാൻ വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതാ 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ ഒരു പത പൊന്തി വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ആദ്യം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ കട്ട കുത്തെടുത്തിട്ടോ നല്ലോണം. ആദ്യം കുറച്ച് ഒരു പാൽ ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് 1.5 കപ്പും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടല് 2.5 കപ്പ് പാലൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുരുമുളക് പൊടിച്ചതില്ലായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം തിക്കായിട്ടില്ല കേട്ടോ, കുറച്ച് ലൂസിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാനിൽ തന്നെ ഞാനിതാ ലസാനിയക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അതിലേക്ക് 1.5 ഉള്ളി കേട്ടോ, ചെറുതാക്കി ക്യൂബ്സാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബ്രോക്കളിയാണ്. ഇത് വേണമെന്നില്ല കേട്ടോ, ബ്രോക്കളി വേണമെന്നില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ, ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കാന്ന്. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മതി കേട്ടോ. നല്ലോണം വഴറ്റി വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മതി. ഒന്ന് കടിച്ചെടുക്കാനുള്ള പാകത്തിന് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാസ്ത സോസും 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പാസ്ത സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി 2 ടേബിൾ സ്പൂണ്. ഇനിയിപ്പോൾ അതാ നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചിരുന്ന് ഒരു 5-6 പീസ് എടുത്ത് വെച്ചിരുന്നല്ലേ. അപ്പോൾ അത് കൈ വെച്ചിട്ട് നല്ലോണം കിള്ളിക്കിള്ളിയിട്ടല്ലട്ട, കിള്ളിക്കിള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ചിരിക്കാൻ വരും, നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലസാനിയക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അത് ബേക്ക് ചെയ്യാനാണ് കേട്ടോ. ഈ ഒരു ലസാനിയ ബേക്ക് ചെയ്യാനാണ്, അതൊരു പ്രീറ്റാക്കാനും വേണ്ടി വെച്ചതാണ്. ലസാനിയ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇതാ ഞാനൊരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു കുറച്ച് കുണ്ടുള്ള ട്രേ ആണ്. എന്നിട്ട് അതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് കുറച്ചാട്ടാ 1 ടേബിൾ സ്പൂണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വെച്ച് കൊടുത്ത് എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒന്നിൻ്റെ ഒന്ന് നടുവൊന്ന് കീറി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മസാല നമ്മളുണ്ടാക്കി വെച്ചില്ലേ ബീഫിൻ്റെ മസാല, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ കുറച്ച് സോസ് വൈറ്റ് സോസ് ഉണ്ടല്ലോ ആക്കി വെച്ച, അതും ഒഴിച്ചു കൊടുക്കുക. 1/3 ടേബിൾ സ്പൂൺ എല്ലാം വൈറ്റ് സോസ് ഇങ്ങനെ ഇതേപോലെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഇതേപോലെ തന്നെ ലെയർ ആക്കിയിട്ട് സമൂസേൻ്റെ ഷീട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മസാല പിന്നെ കുറച്ച് വൈറ്റ് സോസ് അങ്ങനെ 3 ലെയറാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് കുറച്ച് മസാല മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് തൊന്നെ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കുക. ചീസും അതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു ലസാനിയൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അതെല്ലാം വ്ളോഗിലെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്രോണി വെക്കുക, അതേപോലെ തന്നെ
ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം, അങ്ങനെല്ലാം ചെയ്യട്ടാ. ഞാനിപ്പം സമൂസേന്റെ ഷീറ്റ് വെച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് ബേക്ക് ചെയ്യാന്ന് ചെയ്യുന്നുള്ളത്. അതിനായിട്ട് ഒരു പോട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിലേക്ക് അതൊരു പ്രീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് പ്രീറ്റായി വന്നതിന്റെ ശേഷമാണ് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഒരു 25 to 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാൻ ടൈം വേണ്ടി വരും. അടുത്തതാ കുഞ്ഞിപ്പത്തലിനുള്ള മാവ് നേരത്തെ ഉരുട്ടി വെച്ചിനല്ലോ, അതാ കട്ട് ചെയ്തെടുക്കാന്ന്. ഈ ഒരു ഷേപ്പിലാട്ട ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോ എളുപ്പമാണല്ലോ, മറ്റേതാവുമ്പോ യോർബി എത്ര പണിയുണ്ട്. ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കുഞ്ഞിപ്പത്തലാക്കി ആക്കി വരുമ്പോത്തിന് ഇപ്പൊ ബാങ്ക് കൊടുക്കാനും ആവും. അപ്പൊ ഞാൻ വേഗം വേഗം ചെയ്യലാന്ന് കേട്ടാ. അതിന്റെ ഇടയിൽ കറി തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കറി നല്ല തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ഇതിലേക്ക് അരച്ചത് ചേർത്തെടുക്കാന്ന്. ഇത് വറുത്തരച്ചതാട്ടാ, തേങ്ങ വറുത്തരക്കുന്നത് എല്ലാവർക്കും അറിയുന്നല്ലേ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിനല്ലോ. അപ്പൊ അത് നല്ലോണം സ്മൂത്താക്കി അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പൊ കുറച്ച് വെള്ളം പോലെ കറി പോലെ ഉണ്ട് കേട്ടോ, ഗ്രേവി പോലെ അല്ല ആക്കിയിട്ടുള്ളത്, കുറച്ച് കറി പോലെ തന്നെ ആക്കിയിട്ടുള്ളത്. കറി ഇത് കുറച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഡ്രൈ ആയിപ്പോവും, ഈ മാവ് ഈ വെള്ളമെല്ലാം വലിച്ചെടുക്കും, അപ്പോൾ കുറച്ച് ഡ്രൈ ആകും. അപ്പോൾ ഇതേപോലെ കുറച്ച് കറിൻ്റെ രൂപത്തിൽ തന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, ബീഫ് കുഞ്ഞിപ്പത്തൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ബീഫ് ലസാനിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് ആക്കുന്നത് സ്ട്രോബെറിയാണ്, ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഒരു ഹരിബറി അതിന് കേട്ടോ, വേഗം ടേബിളിൽ കൊടുന്ന് എത്തിക്കലാന്ന്, ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം 5-ാമത്തെ നോമ്പ് തുറയാണ് കേട്ടോ. അൽഹംദുലില്ല, നമ്മൾ 5-ാമത്തെ നോമ്പും തുറന്നിട്ടുണ്ട്. അലഹമ്മദില്ല അലഹമ്മദില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ 5-ാമത്തെ നോമ്പുത്തുറന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ അത്തായത്തിന് ഇപ്പം കഞ്ഞ കേട്ടോ കുടിക്കല്. കഞ്ഞി എന്ന് പറഞ്ഞാല് ഇപ്പൊ 1 കപ്പ് ചെറുപയറെടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അരിയെടുക്കും, എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് വെക്കലാന്ന്. ഇപ്പോൾ 10 മണിയെല്ലാം ആകുമ്പോൾ വേവിച്ചിട്ട് വെക്കും, പിന്നെ അത്തായത്തിന് എണീച്ചിട്ട് അതാട്ട കുടിക്കൽ അങ്ങനെ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിന്, പിന്നെ എന്തിപ്പോ റൂബ്സ് ആക്കിയിട്ടുണ്ടായിന്, കസഗസ എല്ലാം ഇട്ടിട്ട് റൂബ്സ് ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ എന്തെല്ലോ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഓൺ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കായിരുന്നു, മാത്രം ഉണ്ടല്ലോ അതിൽ ക്ലിയർ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ വോയിസ് കൊടുത്തതാണ്. പിന്നെ കുറെ ആൾക്കാർ കമൻ്റ് ആക്കുന്നുണ്ട് ദിവസം വ്ളോഗ് ചെയ്യുന്ന് പറഞ്ഞിട്ട്, അതായത് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ ദിവസം ഇടീന്ന് പറഞ്ഞിട്ട്, 30 നോമ്പ് ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ നോമ്പിന് 10 നോമ്പ് അങ്ങനെ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മളാകെ 1 നോമ്പാണ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. പിറ്റേന്ന് നമ്മളിവിടെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, പിറ്റേന്ന് 2 ദിവസം പിന്നെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിന്, ഒരു റെസ്റ്റോറൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്തിപ്പാ ബാബിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസം പോയിട്ടാ. പിന്നെ ഇപ്പോൾ അലഹമ്മദില്ലാ 5-ാമത്തെ നോമ്പും കഴിഞ്ഞല്ല, 5-ാമത്തെ നോമ്പ് തുറക്കാന്ന് പിന്നെ നമ്മൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വേണമല്ലോ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ ഞാൻ കഴിയണത് വീട്ടിലുണ്ടെങ്കിൽ ഇടാൻ നോക്കുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഒരു സ്നേക്ക് കാണിച്ചിട്ടുണ്ടായിന്, അപ്പൊ അത് ഓവൺ ഇല്ലാത്തവര് ഞങ്ങൾ എന്താക്കണം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ അടുത്ത് ഓവൺ ഇല്ല കേട്ടോ, ഞാൻ ഈ കുക്കിംഗ് റേഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവര് ഞാൻ ഇപ്പൊ ലസാനി ആക്കിയില്ലേ, അതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ അടുപ്പത്ത് ബേക്ക് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കട്ടാ. അപ്പൊ ഞാൻ കാണിക്കുന്നത് കുറച്ച് ഡ്രസ്സാണ്. അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ആക്കലുണ്ട്, ഇത്താ നിങ്ങളോട് ഈ ഡ്രസ്സ് എല്ലാം എടുക്കുന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ആ ഒരു ഷോപ്പും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ഷാർജയിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഈ ഒരു ഷോപ്പിലുണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗൗൺ ഉണ്ടാവും. എപ്പോൾ പോയാലും വെറൈറ്റി വെറൈറ്റി മോഡൽ ഉണ്ടാവും. പിന്നെ നല്ല ഫുൾ സ്ലീവ് ഉണ്ടാവും, അതേപോലെ തന്നെ ടോപ്സ് ഉണ്ട്,
പിന്നെ ബാഗുണ്ട്, പിന്നെ നൈറ്റ് ഡ്രസ് ഉണ്ട്, അബായ ഉണ്ട്, എല്ലാ ഷോളുണ്ട്, നല്ല ഹിജാബ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറെ കുറെ ടോപ്സ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഗൗൺസ് എല്ലാം എടുത്തിട്ട് കാണിച്ചിരുന്നുണ്ട്. ഇതൊക്കെ നോക്കല്ലോ, നല്ല പ്രിന്റ് വന്നിട്ട് നല്ല ഉണ്ട് കേട്ടോ. ഫുൾ സ്ലീവ് എല്ലാം വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം തടിയില്ലാത്തവർക്കെല്ലാം നല്ല രസമുണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു വൈറ്റ് ഉണ്ടല്ലോ, ഇതും പ്രിന്റ് വന്നതാണ് കേട്ടോ, ചെറിയൊരു ഡോട്ട് ഡോട്ട് വന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ, തടി ഉള്ളവർക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അധികം തടിയൊന്നും അറിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാനും. ഇതിന്റെ കളർ ചേഞ്ച് എല്ലാം ഉണ്ട് കേട്ടോ, അതിന്റെ ഒരു ബ്ലാക്കിലും വന്നിട്ടുണ്ടായിന്, ബ്ലാക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഒരു പച്ച, ഇതൊരു നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോ ഇത്ര പച്ചല്ല, വേറെ ഒരു പച്ച തന്നെ വെച്ചാൽ നമ്മള് മൈലാഞ്ചിന്റെ പച്ച അല്ലേ, ആ ഒരു കളറാണ് കേട്ടോ ഇത്. നല്ല ഉണ്ട്, അതിന്റെ കളർ ചേഞ്ചും എല്ലാം ഉണ്ട് കേട്ടോ, കുറെ കളർ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നതിന്റെ എല്ലാം കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് ഞാൻ കൂടുതലും ഡ്രസ്സ് എടുക്കല്. എൻ്റെ ഡ്രസ്സ് കളക്ഷൻ എല്ലാം കാണിച്ചില്ലേനോ, അപ്പൊ അതിലെല്ലാം കൂടുതലും ഇവിടെ നിന്ന് തന്നെ കേട്ടാ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ 80 ദിർഹം ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ കുറഞ്ഞതും ഉണ്ട്, പിന്നെ കൂടിയതും ഉണ്ട് കേട്ടോ, പല പല റേറ്റിൻ്റെ ഉണ്ട്. പിന്നെ തുണിക്കനുസരിച്ചിട്ടെല്ലാം പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ കളക്ഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇവിടെ കൂടുതലും മിസ്ത്രികളാണ് വരുന്നത്, അവരിങ്ങനത്തെ ഡ്രസ്സാണല്ലോ കൂടുതലും ഇടല് ഗൗൺസ്, അപ്പം അങ്ങനത്തേതാണ് കേട്ടോ കൂടുതലും ഉള്ളത്. പിന്നെ അതാ ഇത് ടോപ്പാണ്, ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാലുണ്ടല്ലോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവട്ടോ, അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ. ഞാൻ നാട്ടിലുള്ള ടൈമിലെല്ലാം അപ്പോൾ അത് ഇങ്ങനെ ഷോപ്പിംഗ് ആക്കിയിട്ട് എനിക്ക് അയച്ചുതരും ഡ്രസ്സെല്ലാം. ആരെങ്കിലും നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഫാദർ എനിക്കൊരു ഫോട്ടോ അയച്ചു തരും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അത് എടുത്തതാവൂല കാണിച്ചു തരാം, ഫോട്ടോ അയച്ചതാവൂല എനിക്ക് ഇഷ്ടപ്പെടല്. അതിൻ്റെ ഉള്ളിൽ അതാ ഒരു പച്ച കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ അതൊരു മഞ്ഞ കാണുന്നത്, അതൊന്ന് നോക്കട്ടെ അതൊന്ന് നോക്കട്ടെ എന്ന് പറയില്ല കേട്ടോ. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് ടോപ്പ് ഉണ്ടല്ലോ, ഇത് നല്ല ഉണ്ട് കേട്ടോ, ഇട്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ടൈറ്റ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ടൈറ്റ് ഉള്ളത് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ മുന്നേ ഒരു ഗൗൺ കാണിച്ചു തന്നില്ലേ, അത് റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ, അതും രസമുണ്ട്. പിന്നെ അതാ ഇതേപോലത്തെ ഡ്രസ്സാണ് കൂടുതലും, പാൻറ്റും ടോപ്പും കൂടെ വരുന്ന ഇതേപോലത്തതാണ് കേട്ടോ കൂടുതലുള്ളത്. കുറേ വെറൈറ്റി മോഡലിൽ വന്നിട്ടുണ്ട്. ഇത് നോക്കല്ലോ, കോട്ടനിലാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത്, ചൂട് കാലത്തെല്ലാം ഇടാൻ പറ്റിയതാണ്. പിന്നെ ഇങ്ങനത്തെ മോഡലിൽ തന്നെ കുറച്ച് ലെങ്ത്ത് ഉള്ള ടോപ്പ് വന്നത് ഒക്കെ ഉണ്ട് കേട്ടോ, പല പല വെറൈറ്റി മോഡലിലും ഉണ്ട്. ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കുറച്ചെടുത്തിട്ട് കാണിച്ചതാണ്. പിന്നെ ഇത് നോക്കല്ല, ഇത് പുതിയത് വന്നതാണ്, ഇതിൻ്റെ കളർ ചേഞ്ച് എല്ലാതും ഉണ്ട് കേട്ടോ. ഇത് തുണി ഒരു പർദ്ദൻ്റെ എല്ലാം തുണിയാണെന്നാണ് തോന്നുന്നത്, ചൂടെടുക്കും കേട്ടോ. മാത്രം ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ, തടിയുള്ളവർക്കെല്ലാം ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അറബിക് സ്റ്റൈലുള്ള ഡ്രസ്സ് ഉണ്ട്, ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ നല്ല നല്ല ഗൗണ്, നല്ല മോഡലുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഉണ്ട് കുട്ടികൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബുർക്ക ഉണ്ട്, അപ്പൊ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. പിന്നെ ടോപ്സ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തത് വെച്ചാല് കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഗൗൺ എല്ലാം ഭയങ്കര ഇഷ്ടാവുമല്ലോ, അപ്പൊ കുറെ കമന്റ് വരുന്നുണ്ട് എനിക്ക് എവിടുന്ന നിങ്ങൾ ഡ്രസ് എടുക്കൽ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ ഷോപ്പ് കാണിച്ച് തന്നതാട്ടാ. അപ്പൊ ഇത് ഈ ഷോപ്പ് വരുന്നത് അൽ ഹറമൽ മാസിയാണ്, ഷാർജയിലാണ് വരുന്നത്. ഇത് അബുദാബിയിലും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പ്, അൽ ഹറമൽ മാസി. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് എവിടെയെന്നുള്ളത് കറക്റ്റ് പ്ലേസ് അറിയും. പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ അടുത്തുണ്ട് ബ്ലാക്ക്, അത് കണ്ട നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന ബാഗ് വാങ്ങിച്ചെന്നെല്ലാം. അത് ഞാൻ ദുബായിലെ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതിന്, ഷോപ്പിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഈ ഒരു ഷോപ്പിലും ഉണ്ട്, അങ്ങനത്തെ കളർ ചേഞ്ച് എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഇപ്പം ഞാൻ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് കാണിച്ചു തന്നില്ല അറബിക് സ്റ്റൈല്, അത് ഞാൻ എടുത്തതാട്ടാ. അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ആക്കി, സ്റ്റോറി അല്ല ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ടായിന്, പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിന്. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഫാസ് എല്ലു എന്നാണ് കേട്ടോ ഇൻസ്റ്റ പേര്. അങ്ങനെ അപ്പൊ ഇതാ ഈ അബായക്കെല്ലാം അധികം പൈസ ഒന്നുമില്ല കേട്ടാ, കുറവാണ്, കുറവാണ് കേട്ടാ പ്രൈസ് എല്ലാം ഉള്ളത്. പിന്നെ ഷോളിൻ്റെ അടുക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെന്താ, പിന്നെ നിങ്ങളെ ദുആയിൽ എന്തായാലും നമ്മളെ ഉൾപ്പെടുത്തുക, നമ്മളെ ദുആയിൽ എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാവും ഇൻഷാല്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദുആ ചെയ്യുക. ഇനി ഇൻഷാല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.